karimashi lovers, ennikkane ellarkum visheshangal. Ellarum nalla adivaliyittu irikkunu nu vicharikkunu. Okay, idu njanannu style idana ee oru full dress. Idu kaanunnendengil ende Instagram handle idana, poyittu nu follow cheythu vekku ṭo. Idinde video nu njan appaakum. Okay, oru full adivali black dress aanu ṭo. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്, കഴിഞ്ഞ ഒരു ഒന്നേകാൽ മാസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്ത് പുതിയ വീട്ടില് വന്നിരിക്കുകയാണ് അപ്പുറത്തെ ചേട്ടൻ. എന്താണ് കിണറിന്റെ വെള്ളം നടത്തുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് സൗണ്ട്. ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. മൈക്ക് ഈ തപ്പി എടുക്കണ എവിടെ നിന്നാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം. അപ്പൊ എന്റെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒന്നേകാൽ മാസം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ ഡേ ടു ഡേ ലൈഫ് അങ്ങനെയൊന്നുമില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള ബിറ്റ്സ് ആൻഡ് പീസസ് എന്റെ ലൈഫിൽ എന്താ നടന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അത് നിങ്ങൾ കാണുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ലാന്ന് തോന്നും, ബട്ട് എഗെയിൻ ഞാൻ പറയാണ്, എന്റെ ഒരു എന്താ ഞാനും വിജയും മാത്രമേ ഉള്ളൂ. അത്രയും വലിയൊരു വീട്ടിൽ സാധനങ്ങളൊക്കെ മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കിഡോസിന് അസുഖം, സർജറി, അങ്ങനെ പിന്നെ കുറച്ച് വന്നിട്ടുണ്ട് പുതിയ കിറ്റൻസ് വന്ന, അങ്ങനെ ഫുൾ തിരക്കായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക, എന്താണ് എന്റെ ലൈഫിൽ നടന്നതെന്ന് അറിയണ്ടേ അല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. ഓക്കെ, ചേട്ടൻ ജോലി രാജിവെച്ചു, അതാണ് ആദ്യത്തെ വിശേഷം. അതിന്റെ പിക്കാണിത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിൽ എന്തായാലും പറയാം. ഇനി ഞാൻ ഇതേ നമ്മുടെ പിങ്കി മോളുണ്ട്, പിങ്കി മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവളുടെ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് പെൺപൂച്ച ആയതുകൊണ്ട് ഒരു തവണ പ്രസവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ യൂട്രസ് റിമൂവ് ചെയ്യുകയും അതാണ് പിങ്കി വന്നിട്ടുണ്ട്. ഒരു ഒരു മണിക്കൂറായിട്ട് അവളെ കൊണ്ടുവന്നിട്ട് അപ്പം ഇന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കൊണ്ടുവന്ന അപ്പം തന്നെ ചെറിയ സെഡേഷനിലായിരുന്നു. ഇപ്പം പതുക്കെ എഴുന്നേക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല പുതപ്പിൽ വെച്ച അയാൾ കൊടുത്താണ്, പക്ഷെ ഇപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്താ ഇവിടെ വരെ എത്തി. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ ബേസ് ബോർഡിന് ഇട്ട് കൊടുത്തേക്കാണ്. ഈ കാണുന്നത് അവൾക്ക് വെള്ളം കുടിക്കാൻ വെച്ചിരുന്നു, അത് അവളിങ്ങനെ തട്ടി മറിഞ്ഞ് മീത്തായതാണ്. ഞാൻ ഇപ്പോൾ ഒരു ടിഷ്യൂ വെച്ച് തുടച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇനി നാളെ ആകുമ്പോഴേക്കും ഇവിടെ ഓക്കെ ആവും. നാളെ രാവിലെ കാണുന്നത് മാത്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക്, അത് നമ്മുടെ കുട്ടികളുടെ ആയിരുന്നു. അപ്പോൾ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഫോട്ടോസ് ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ന്യൂക്ലിയസ് മോഡലായിരുന്നു അത്. എൻ്റെ ഇടയ്ക്ക് പോയി. പിന്നെ അതെ ചേട്ടൻ നമ്മുടെ പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ തട്ടിക്കൊടയാണ്. ഇത് നമ്മുടെ ഓഫീസ് റൂമാണ്. ഓഫീസ് റൂമിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ അതെ പാക്ക് ചെയ്തതിനായിട്ട് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ പതുക്കെ പാക്കിങ് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു സംഭവങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ ഷൂറാക്കെ എല്ലാം ഞാൻ ഷൂവൊക്കെ പുറത്തേക്ക് എടുത്തിട്ടു. കണ്ട ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചാർട്ടിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഓരോ ദിവസവും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ പറയണ വളകാപ്പാണ്. അത് ഞാനൊരു കുട്ടി ബ്ലോഗായിട്ട് ചെയ്തു. പുള്ളിയൊക്കെ കഴിഞ്ഞ് ഇനി പെട്ടെന്നൊന്ന് റെഡി ആവട്ടോ. ഞാനിപ്പോ ഫേസില് ഞാനേ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിട്ടായിരുന്നു ലോറിയലിന്റെ ഈ ഒരു ക്രീം. ആകെ വലിച്ചാരിട്ടേക്കാണ്, പാക്കിങ്ങിന്റെ ഭാഗമായി. പുരുകം അങ്ങനെ റെഡിയായി. ഇനി മാക്കിന്റെ ഡേഞ്ചറസ് ആണ് ഉള്ളത്. ഇതിന്റെ സെക്കൻഡ് തേർഡ് ബുള്ളറ്റ് ആണിത്. ഒരു ഇത്തിരി ഫൗണ്ടേഷൻ ഇട്ടേക്കാം. ഇത് ലാക്മിയുടെ ഫൗണ്ടേഷൻ ആട്ടോ. വാം ക്രീമാണ്, ഫസ്റ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്ന അല്ല ഓയിൽ സ്കിന്നാണെങ്കിൽ ഇത് അത്ര സ്യൂട്ട് ആവില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പം മറ്റേ ആർഗൻ ഓയിൽ ഫൗണ്ടേഷൻ ആണിത്. ഹൈലൈറ്റോ ഡൺ. ഇനി പോണ വഴിക്ക് മുടി ഒന്ന് ഇത്തിരി ചടയുണ്ട്, അത് കളയാനായിട്ട് കാറിൽ ഇരുന്ന് കളയാനേ. ഇതാ എൻ്റെ ഈ എക്സ് ഓയിൽ എടുക്കണം ലോറിയലിൻ്റെ. ലിങ്കൺ കിട്ടാൻ എല്ലാത്തും എന്തും കൊടുത്താക്കാം, കൊടുത്തേക്കാട്ടോ, അത് നല്ലതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അങ്ങനെ റെഡി ആയിട്ടോ. കുഞ്ഞൊരു വള സെറ്റ് പോവാം, നമുക്ക് പോവാ. പിന്നെ ഇതാട്ടോ വളകാപ്പിന് കൊടുക്കാൻ വാങ്ങിയത് ഉണ്ടോ, നല്ല രസല്ലേ. ഓണ്ടോ ഇങ്ങനെ ഇത് ചെയ്യാം. ഒരു ഡൾ ഗോൾഡും വൈറ്റ് ഗോൾഡും നോർമൽ ഗോൾഡും എല്ലാം കൂടി ഉള്ളതാ. പാവം ചെയ്യാൻ നല്ല വിഷമമുണ്ട്. നമ്മളവിടെ റോ
ഒടുവി ജനാണ് അറിയാൻ തന്നെ ആൾക്കാരൊന്നും ഇല്ല. ഉണ്ടോ ചേട്ടൻ അങ്ങനെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് എല്ലാം ഇല്ലേ. ഞാനേ മുടിയ ഓ മുടി ഒന്ന് ശരിയാക്കട്ടേട്ടാ, സമയമില്ലാത്തോണ്ട് കാറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെ എല്ലാരും ചെയ്യാറുണ്ടോ ഇങ്ങനെ പരിപാടികളൊക്കെ? എന്റെ പൊന്നേ അതാണല്ലേ കാർ കൂന്തൽ എന്ന് പറയണേ. മൈ ഗോഡ് ജാനു എപ്പിക് എപ്പിക് കോമഡി അടിച്ചിരിക്കുകയാണ്. കാർ കൂന്തൽ കാറിൽ കാറിൽ ഇരുന്ന് റെഡിയാക്കുന്ന കൂന്തലിനെയാണ് കാർ കൂന്തൽ. കാർ കൂന്തൽ എന്തായാലും മുടിയോ ശരിയാക്കട്ടെ. ഇവിടെ നിറച്ചു ചടയാണ്. ചട 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 നമ്മളവിടെ തീ കണ്ടോ? കേട്ടോ താമസിക്കണേ. കണ്ടോ ഇതാണ് അർച്ചനയുടെ വീട്, അർച്ചനയും മുകേഷിൻ്റെ. ഇതേണ്ടോ ഓക്കെ. അർച്ചനയും മുകേഷും മോസിയുണ്ട്. മോസിയുടെ കാലാണിത്. ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ സെറ്റ് അപ്പ് ആയിട്ടുണ്ടല്ലോ മിസ്റ്റർ. ഉത്തരവാദി അടിപൊളി. നോക്കിയാ മൊത്തം പെണ്ണുങ്ങളാണ്. നോക്കാം അവള് റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. ഇതെവിടെ നിന്നാണ് സാരി എടുത്തത്? ഇത് ശീമാട്ടി. നൈസ് കളർ. നടുവിലും ചെയ്യാറുണ്ട്. ഏതാ കൂടുതൽ ഭംഗിയായിട്ട് ഫീൽ ചെയ്യണ? അമ്മ എന്നോട് പറഞ്ഞായിരുന്നു വാർമുടി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. വെക്കണോ? വെക്കണമെങ്കിൽ വെക്കാം, കാരണം നീളം നോക്കിട്ടേ. അങ്ങനെ ഫൈനലായിട്ട് ഒരുങ്ങി കഴിഞ്ഞു. ഇവിടെ പകുതി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ കല്യാണത്തിന് പോവാന്ന്. കാണിച്ചു തരാം കേട്ടോ. കുറച്ച് മുകളിൽ കെട്ടാൻ തോന്നുന്നു എനിക്ക്, കാരണം വയറ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മോള് പറഞ്ഞു ഏത് സൈഡ് എങ്ങനെ വേണ്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോവാണ് വട്ടി. ഇരുന്ന് ചായ കുടിക്കുന്ന മനുഷ്യൻ ആരാന്നറിയാമോ? തല കാണണ്ടാവണ്ട, മുടി ഭംഗിയൊക്കെ സൗന്ദര്യം ഇപ്പൊ കണ്ടില്ലല്ലേ. ഇത് നമ്മുടെ കിച്ചു ആണ്. കിച്ചു ഏതിനാണ്? പുഴു. എങ്ങനെയുണ്ടായി കിച്ചു എക്സ്പീരിയൻസ് ആരാ? മമ്മൂക്ക് എങ്ങനെയുണ്ട്? ആണോ മമ്മൂക്ക് ജാടയായിരുന്നു? ആണോ കിച്ചുവിന് മമ്മൂക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായാലും എനിക്ക് ഭക്ഷണം കഴിച്ചു. ആ ഫഹദായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ മാലിക്കിലെ ഫഹദിന്റെ മോനും കൂടിയാണ്. ചെയ്തിട്ടുണ്ട്.
പാവിക്കേട്ട് ആദ്യമായിട്ടാണ്. പാവിക്കേട്ട് ഭയങ്കര നമുക്കിനെ പോലെ തന്നെ അടിപൊളിയായിരുന്നു. അവരെ നിന്ന് കൊറേ ടിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അപ്പൊ നീ എന്തായാലും കഴിക്ക്, കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടത്തേക്ക് കഴിഞ്ഞു. മിസ് അർച്ചന ഗേൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വാവിനെയും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വാവിനെയും കൊണ്ട് പെട്ടെന്ന് വരണു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബോറടിക്കും എനിക്കെന്ന്. ഇത് വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാരെന്നറിയാമോ? ഇത് അർച്ചനയുടെ ഏട്ടത്തി അമ്മയാണ്. NIFT ജൂറിയിലുള്ള ആളാണ്. ഭയങ്കര അറിയാലോ ഇപ്പൊ ഫാഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് NIFT എന്നാണല്ലേ ഓർമ്മ വരുന്നത്. പേരെന്താന്നു? ശ്രീദേവി. ശ്രീദേവി എന്നാണ്. അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോകാം. കൊറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓൺ ദി വേ കാണാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ എൻഗേജ് പെർഫ്യൂമിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ പോയപ്പോൾ നമ്മുടെ എല്ലാ അവരുണ്ടായിരുന്നു. അശ്വതി, ഉണ്ണി എല്ലാവരും ഉണ്ടായിരുന്നു. ശരണ്യ, അപ്പോൾ ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞി ഇവൻ്റിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ വീണ്ടും എന്താ പാക്കിങ് തുടങ്ങി. അതിൻ്റെ പഞ്ചിങ് ബാഗ്, പിന്നെ എന്താണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പതുക്കെ തുടച്ച് വയ്ക്കുകയാണ്. കാരണം ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് ലോറിക്കാർ ഇപ്പോൾ വരും കണ്ടോ. കടക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജിഞ്ചറിൻ്റെ അകത്തുനിന്ന് പൂച്ചക്കിട്ട് കൊടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട ആ നമ്മുടെ ജിം റൂം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഞാൻ ഇത് കാലിയാക്കിയിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ശരിക്കും ഒരു മാസം എടുത്തു. അതായത് നേരെ ഇവിടെ നിന്ന് ഈ കൊമ്പും വാവിൻ്റെ ഈ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. കാരണം ആ ലോറി കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാവല്ല, ഈ ഒരു മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഞാൻ നമ്മുടെ പുതിയ വീട്ടിലെത്തിയൊക്കെയാണ്. ഇതിൻ്റെ ഒരു ഹോം ടൂർ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ ചെറിയൊരു വീടാണ് നമ്മുടെ പുതിയത് കമ്പയർ ടു നമ്മുടെ പഴയ വീട്. ഈ രാത്രി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അകത്തേക്ക് ഒന്ന് കയറുകയാണ്. വളരെ ചെറിയ ഹോളും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു, കാരണം മുറ്റമുള്ള വീട് നോക്കി 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 അവസാനം നമുക്ക് കിട്ടിയത് ഇതാണ്. സാധനങ്ങളൊക്കെ അങ്ങനെ പതുക്കെ ഇറക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് കണ്ടോ. അല്ലേ, പതുക്കെ ഇതൊക്കെ സെറ്റാക്കി തന്നാ നമുക്ക് അപ്സ്റ്റെയർ മുകളിൽ രണ്ട് മുറിയും താഴെ ഒരു ബെഡ്റൂമൊക്കെയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതാ പിന്നെ കാണാം. ഓക്കെ, തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതേ കട്ടിലൊക്കെ കൊണ്ടുപോയിതുകൊണ്ട് ഒരു പഴയ തള്ളോണി എടുത്തിട്ട് കിടക്കുകയാണ്. മുഖത്തുള്ള ഞാനിപ്പോൾ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റയിലേക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇതേ നമ്മുടെ കിഡോസിനെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇവരൊക്കെ ഇങ്ങനെ ഉറക്കമാണ്. അവരുടെ ബെഡൊക്കെ പോയതുകൊണ്ട് നാളത്ത് കിടന്ന് ഉറങ്ങാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് ടാറ്റോ ചെയ്തു. ഇതിൻ്റെ ഒരു വിശേഷം നമുക്ക് ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് ഹലോ. കുറേ നാളായില്ലേ ലൈവിൽ, ലൈവ് അല്ലല്ലോ സ്റ്റോറി ഇട്ടിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ആ പെറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്നോ, ഒരു പൂച്ചയുടെ കാല് ആക്സിഡൻ്റ് ആയി. പക്ഷേ ഒരാഴ്ചയായി ആക്സിഡൻ്റ് ആയിട്ട്. പക്ഷേ ആളിനെ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരാഴ്ചയായിട്ട് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കാല് ഫുൾ അറ്റുപോയി, വ്രണായിട്ട് അറ്റുപോയി. ഇന്നാണ് എനിക്ക് പിടിക്കാൻ പറ്റിയത്. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. ഫൈനലി ജിഞ്ചിമേനെയും എല്ലാവരെയും കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിക്കാണ്. അപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോവാണ് ജിഞ്ചറിനെയും കിയാറിനെയും കൂടി. ഇത് കണ്ടോ, അവിടെ ഓൺ ദ വേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഞാൻ ചോറും എല്ലാ സാധനങ്ങളും ഡയറ്റൊന്നും നോക്കിയില്ല. നന്നായിട്ട് ഫുഡ് കഴിച്ചു. കാരണം നമുക്കറിയാലോ എല്ലാം തന്നെ തന്നെ എടുത്തു വയ്ക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അതുകൊണ്ട് ഞാൻ ഡയറ്റ് ഒന്നും നോക്കാതെ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് കയറ്റുവാണ്. എല്ലാവരും ആയിട്ടില്ല. അതിനകത്തിപ്പോൾ 9 പേരുണ്ട്. കുഞ്ഞുങ്ങളും ഇതൊക്കെ വേണ്ട, ബാക്കിലും വെച്ചിട്ടുണ്ട്. വേണ്ട,
ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ ഈ ചെടികളും ഇത്രയും ചെടികളും ഉണ്ടെന്ന് ജാനു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഇതിൻ്റെ സാധനങ്ങൾ ഇറക്കാൻ ലാസ്റ്റത്തെ അല്ലേ ബാച്ച്? ലാസ്റ്റ് ബാച്ച്. യാ, ലാസ്റ്റ് ബാച്ച് കുട്ടികൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജാനുവിന് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അങ്ങനെയാണ് ജാനു പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ക്രച്ചയുടെ ഒരു വിധി ആലോചിക്കുന്നു ജാനു. തൂമ്പ, മമ്മട്ടി തുടങ്ങിയ ഇതാണ് നമ്മുടെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇറക്കിയതാണ്, അപ്പഴാണ് ഞാൻ ഓർത്തത്. വ്ളോഗേ ഇപ്പൊ സമയം 10:30 ലാസ്റ്റ് ട്രിപ്പാണ്. നമ്മുടെ ഈവയും താഴെ പീനിട്ടുണ്ട് ഉണ്ടോ, ഇവിടെ ഇരിക്കുന്നത് പീടിച്ച്. പിന്നെ അതെ നമ്മുടെ അടുത്ത കുട്ടികളുണ്ട്, 4 പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്, 2 പേരിതിലും 2 പേരിതിലും. അപ്പൊ അങ്ങനെ ഈ വീടിനോട് നമ്മൾ ബൈ പറയാണ്. അപ്പൊ നിങ്ങൾ ഇതാ വീഡിയോ കണ്ടില്ലേ, ഇതൊക്കെയാണ് എന്റെ ഒരു 1 മാസം 1.5 മാസമായിട്ട് ഞാൻ ഇത് ചെയ്തോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്കിൻ കെയർ, ഹെയർ കെയർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഫ്രൈഡേ നമുക്കൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. അതിനു മുമ്പ് തന്നെ എന്റെ വെയിറ്റ് ലോസ് ജേർണി വരുന്നുണ്ട് കേട്ടോ. മീൻസ് ഇവൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എല്ലാ വീക്കിലും ഓരോ വീഡിയോസ് അപ്ഡേറ്റ് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനും കൂടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.